പത്രക്കാരുണ്ടല്ലോ എല്ലാവർക്കും എന്റെ നമസ്കാരം വരൂ എന്താ ഇവിടെ പ്രശ്നം ആഗോള വിപണിയിൽ തോട്ടണ്ടിയുടെ വിലയിടുന്നു സാർ എപ്പോ പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു സാർ അതാ ഞാൻ അറിയാത്തത് ഇപ്പൊ റബ്ബറിന്റെ അവസ്ഥ പോലെ തോട്ടണ്ടിയുടെ അത്രയ്ക്ക് മോശമായോ അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം സാർ രണ്ട് വ്യവസായ പ്രമുഖർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഒരാൾ കുമാർ കുബേര കാഷ്യൂ ഫാക്ടറി ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മറ്റൊരാൾ മുൻ പ്രസിഡന്റ് പ്രഭാകര പ്രഭു അവരെത്താതെ ചർച്ച തുടങ്ങാൻ പറ്റില്ല അവരെത്തിയാലും എത്തിയില്ലേലും ഈ യോഗം നടന്നാലും നടന്നില്ലേലും ഒരു മണിക്കൂർ കഴിയുമ്പോ ഞാൻ എങ്ങ് പോകും എനിക്ക് അവിടെ ഒരു തറക്കല്ലിടാനുണ്ട് ശരി ശരി ഒരറമ്പാദം ഇല്ലാത്ത ഇടപാട് നീ ഫോൺ വൈ എന്താ മിസ്റ്റർ കുബേര ഇത്ര ലേറ്റ് ആയത് സ്വപ്പ താമസിച്ചു അതുകൊണ്ടാണ് ലേറ്റ് ആയത് മന്ത്രി വരെ കാത്തിരിക്കുക മന്ത്രിയല്ലേ പറഞ്ഞ നേരവും കാലം ഒക്കെ പാലിക്കുന്നു നമ്മൾ അറിഞ്ഞ് എന്തിനു പറ്റി കറക്റ്റ് സമയത്തിന് എനിക്ക് വന്നിട്ടല്ലേ പഴവങ്ങാടി കിണ വിളിച്ചിട്ട് തേങ്ങ അടിച്ചേക്കാം എങ്കിൽ ചർച്ച ആരംഭിക്കാം പ്രഭാകര പ്രഭു കൂടി എത്തിക്കോട്ടെ ആ കൂതറ തെണ്ടി വരണവരെ കാത്തിരിക്ക എനിക്ക് വയ്യ പ്രഭാകര പ്രഭു പണ്ട് ബസ് സ്റ്റാൻഡിൽ അണ്ടി അണ്ടിപ്പരി എന്ന് പറഞ്ഞ് കശുവന്റെ വിട്ടോണ്ടിരുന്ന സമയത്ത് അവന്റെ പേരിലൂടെ പ്രഭു എന്നില്ലായിരുന്നു വെറും പ്രഭാരനെന്നായിരുന്നു വാ ശരി തന്നെടേ ഞാൻ 10 പൈസയ്ക്ക് അണ്ടിപ്പരിപ്പുകൾ വിറ്റ് നടന്നിട്ടുണ്ടേ അന്ന് എന്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലേ കാച്ചിലിട്ട് വിൽക്കാൻ കുബേരയായിട്ടല്ല കുമാരനായിട്ട് നീ എന്നാണ് കുബേരയായത് മൊടേരോടേ സാറന്മാർ കേക്കണ കേട്ടോ ഒരു പാതി രാത്രിയിൽ മലബാറിൽ നിന്ന് വരണ ഏതോ ലോറിയിൽ അണ്ടിച്ചാക്കും പ്രതീക്ഷിച്ച് അടിവാരത്തിലെ റോട്ടിന്റെ മൂലയ്ക്ക് നിന്ന് നിനക്ക് ചാക്ക് മാറി കിട്ടിയത് പൂത്ത പണച്ചാക്കല്ലേടെ അന്ന് മുതലേ നീ കുബേരയായത് അത് പാതി നക്കാൻ നിനക്കും തന്നില്ലൂടെ അന്ന് മുതലല്ലേ നീ പ്രഭുവായത് തെണ്ടിത്തരം പറഞ്ഞേ നീ പോക്കരത്തരം പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും നിനക്കെന്നെ അറിഞ്ഞൂടാ നീ കൂടുതൽ ആളാവല് കേട്ടാ അയ്യോ ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ ഈ നിലയിൽ ഈ യോഗം തുടർന്നാൽ തോട്ടണ്ടിയുടെ വില ഇനിയും കുത്തിനേടി ഈ യോഗത്തിൽ പങ്കെടുക്കാൻ മുൻ പ്രസിഡന്റിന് എന്തൊരു കാര്യം ഉണ്ടടേ മുൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുംബൈ നിൽക്കണ പ്രസിഡന്റ് നിന്നേക്കാ മുംബൈ നിൽക്കണ പ്രസിഡന്റ് ആണ് ഞാൻ അതൊക്കെ പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി അവിടെ നിന്റെ അച്ഛൻ ഇരിക്കണ ഞാൻ ഈ യോഗത്തിനായി നീക്കി വെച്ചിട്ട് സമയം കഴിഞ്ഞിരിക്കുന്നു യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു പാടോ മന്ത്രി പോകുന്നു ആ വോട്ട് വോട്ട് അയാൾക്ക് പണ്ടീരെ വില കൂടിയാൽ എന്തൊരു കുറഞ്ഞാൽ എന്തൊരു 5 വർഷം പിടിച്ച് തൂങ്ങണം അത്രയല്ലേ ഉള്ളൂ നമുക്ക് ചർച്ചകൾ തുടങ്ങി തുടരാൻ നിന്റെ മറ്റവൻ വരും എനിക്ക് സമയമില്ല എന്റെ മോളെ പെണ്ണ് കാണാൻ ഒരു IAS ആരം പറഞ്ഞു IAS ആരം ശ്രദ്ധിച്ച് കേക്കണം ഇത് കേൾക്കുമ്പോ ചെലവന്മാരി ഞെട്ടും ഞെട്ടാൻ പോണത് ലെവനാണ് കേട്ട IAS കാരന്റെ കാര്യം നടക്കൂല ഞാനത് എപ്പോഴും മുടക്കി ഒരു കല്യാണം മുടങ്ങാതെ നോക്കേണ്ടത് ബ്രോക്കറുടെ ചുമതലയാണ് അറിയാം അതിന് ഞാനും ചെയ്തു ഒരു IAS ആരെയും പെണ്ണ് കാണാൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്ന നാട് മുഴുവൻ കൊട്ടിഘോഷിച്ചിറന്ന നീ ഞാൻ ഒരാളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആരുടെ അപ്പുറത്തെ പ്രൊഫസറല്ലേ അങ്ങേരോട് ഇത് സത്യം പറഞ്ഞത് അപ്പൊ ആദ്യത്തേതോ അത് സത്യം പറയാൻ ഇതും മുടക്കിയത് അവൻ തന്നെ അവ എനിക്കിട്ടൊരു പാര വെച്ച ഞാൻ 30 പാര അങ്ങോട്ട് വെക്കും വെക്കണം എന്തായിരുന്നു ഒരാളുടെ രണ്ടാളുടെ സ്നേഹം ഈച്ചയും ചക്കരയും പോലെ അല്ലായിരുന്നു ഒരു പായൽ ഉറങ്ങി ഒരു പാത്രത്തിൽ ഉണ്ട് ഒരുപോലെ രണ്ട് വീടും രണ്ട് പിള്ളേരും ഉണ്ടായപ്പോ തെറ്റി പിള്ളേരുണ്ടായപ്പോഴല്ലടി തെറ്റിയത് നീ ഇവിടെ നിന്നെ പോലെ ഒരു ചവ അവിടെ വന്ന് കയറിയപ്പോ തെറ്റി എന്തായാലും അടിച്ചു പിഴ നന്നായി ഇത് കൈനീട്ടി അടിച്ചോ ഇത് ചെയ്ത ജ്വാലിക്ക് അത് കിട്ടുമ്പോഴുള്ള ദുഃഖം ഇത് കിട്ടുമ്പോഴാ എനിക്ക് മാറാറ് അത് കക്കു ഇങ്ങോട്ട് പോ അവിടെ ഇവിടെ നിരങ്ങി അതും ഇതും പറഞ്ഞു നടക്കണം ഇവൻ ഇവിടെ കേറ്റാതിരുന്നാലേ ഈ കല്യാണം നടക്കൂ എടേ അവിടത്തെ കാര്യങ്ങൾ ഇവിടെ അറിയണമെങ്കിൽ ഇവൻ തന്നെ വേണം പറ്റിയ ചെക്കനെ ഒത്തി കിട്ടിയാ പിടിച്ചു കെട്ടിക്കാതെ പിന്നെ ഏത് കുമ്പത്തെ ആലോചന വരുന്നു പറഞ്ഞാ നിങ്ങൾ നോക്കിയിരിക്കുന്നത് വരുമടി ഇവിടെ വരും ഇല്ലെങ്കിൽ ആ ബ്രോക്കറെ കൊണ്ട് ഞാൻ വരുത്തിക്കുമടി എനിക്കോ 5 ക്ലാസിന്റെ പഠിപ്പോ തറവാടിത്തോ പാരമ്പര്യമോ ഒരു മണ്ണാങ്കട്ടയില്ല പക്ഷെ എനിക്കില്ലാത്തേക്ക് എന്റെ മോക്കം ഒരു യമണ്ടം വീട് പുത്തൻ കാറ് ത്വാന പണം നല്ലൊരച്ഛൻ നല്ലൊരമ്മ അതില്ല അവൾക്കും വരുപടിയല്ല ഒന്നാം തരം ചെറുക്കൻ നല്ല പാരമ്പര്യമുള്ള തറവാട്ടി പറഞ്ഞ പഠിപ്പുള്ള അന്തസ്സുള്ള ഒരു ചെറുക്കൻ ഒരുപാട് ആലോചനകൾ വരും എല്ലാം ഞാൻ മുടക്കുകയും ചെയ്യും ലവന്റെ മോളുടെ കല്യാണം മുടക്കാൻ വേണ്ടി ഒരു 10-15 ഡിഗ്രിക്കാരൻ ഞാൻ ജ്വാലിച്ചു വെക്കും നിങ്ങൾ തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും മുടക്കിയ എന്റെ വീട്ടിൽ അരി വേവില്ലല്ലോ ഈശ്വര ഈശ്വരാന്ന് വിളിക്കാത്ത പ്രഭു സാറേന്ന് വിളിക്കണോ ഓരോ കല്യാണം മുടക്കുമ്പോഴും പുളിങ്കുരു പോലെ കേശണി തരുന്നതേ എന്റെ ചേട്ടനാ ഡേ ഇങ്ങോട്ട് നോക്കിക്കേ എനിക്കൊരു ആഗ്രഹമുള്ളൂ ലവന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിൽ എന്റെ മോളുടെ കല്യാണം നടക്കും
അതും ലവന്റെ ചെറുക്കനേക്കാളും ഒരു രണ്ട് രണ്ടര പടി ഉയരത്തുള്ള ചെറുക്കനെ കൊണ്ട്. മുതലാളി, രണ്ട് രണ്ടര പടി ഉയരത്തുള്ളതല്ല, ഒരു പതിനെട്ട് പതിനെട്ടര പടി ഉയരത്തുള്ള ചെറുക്കനെ ഞാൻ കൊണ്ടുതരും. അത്രയും വേണ്ട. വേണ്ട. അവിടെ ഒരു പി പി ഊതിയ ഇവിടെ അഞ്ച് പി പി ഊതിക്കിഞ്ഞേ. അവിടെ ഒരു ചെണ്ട മുഴങ്ങിയ ഇവിടെ അഞ്ച് ചെണ്ട മുഴങ്ങണം. അവിടെ 1000 പേർക്ക് സദ്യ കൊടുത്താൽ ഇവിടെ 2000 പേർക്ക് സദ്യ കൊടുക്കും ഞാൻ. അവിടെ 500 രൂപ വാങ്ങിച്ചാൽ ഇവിടെ 1000 രൂപ വാങ്ങിക്കും ഞാൻ. ഒന്നും മിണ്ടണ്ട, ഈ ഒരു കല്യാണം ഒന്ന് നടന്നു കണ്ടാ മതിയേ. അപ്പൊ ഞാൻ ആ ഗൾഫിനായിട്ട് നാളെ ഇവിടെ എത്തും. അപ്പൊ ഞാനൊന്ന് ഇനി പോകുന്നേ അവിടെ കയറി പറഞ്ഞേക്കണം നാളെ ഒരു ഗൾഫ് ഇവിടെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന്. അവിടെ അത് കാണാനില്ലല്ല, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കയറി ചെറ്റത്തരം പറയണ. പറയാൻ പറഞ്ഞു. പറയണെന്ന് പറഞ്ഞാ പറയരുത്, പറയണ്ടെന്ന് പറഞ്ഞാ പറയണം. മനസ്സിലായ? മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഓ, ഇത് എത്ര നേരമായി, ഒരു ഒന്നൊന്നര ടൺ സാധനമെങ്കിലും ഇപ്പൊ അമ്മൂത്ത് വാരിത്തേറ്റ് കാണും. എന്തിന് നാറ്റം? അത് ചോദിച്ചാലേ ബോധം കെട്ടി വീഴും. അവള് വീഴണം, അതും ഒറ്റ നോട്ടത്തിൽ തന്നെ. ഗൾഫിൽ വെച്ച ഈ ഫോട്ടോ എന്റെ കയ്യിൽ കിട്ടിയത്, അതും 10-20 പെൺകുട്ടികളുടെ ഫോട്ടോയുടെ ഇടയിൽ നിന്നാണ്. അതിലൊരു പെൺകുട്ടിക്ക് നിറമില്ല, നിറമുണ്ടെങ്കിൽ മുടിയില്ല, മുടിയുണ്ടെങ്കിൽ തടിയില്ല. ഏത് പെൺകുട്ടിക്കുണ്ട് ഈ മൂന്ന് ഗുണവും? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഈ പെൺകുട്ടിക്കുണ്ട്. ഇത് കിട്ടിയെന്ന് മുതൽ എന്തോ ഇവളെന്റെ ഭാര്യ ആയതുപോലെ തോന്നല്ല. ഇവിടെ നോക്കിക്കോളൂ, കറക്റ്റ് മാച്ച് അല്ലേ? ഞാൻ തീരുമാനിച്ചോളൂ മനോഹര. ആദ്യം പെണ്ണ് കാണുക, പിന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യാം, പിന്നെ കല്യാണം കഴിക്കാം. ഒരു രണ്ടു മാസം അനിമോണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് വെറുതെ ആ തോന്നുന്നു. ഇതാ എഴുതി വെച്ചിരിക്കണ്ടല്ലേ, പ്രഭു ഇല്ലാന്ന്. അയ്യോ, ഇത് ആ പ്രഭു ഇല്ലെന്നല്ല, ഇത് പ്രഭു ഇല്ല വീട്ടുപേര്. ആ പ്രഭു ദാ വന്ന്. നല്ല വിദ്യാഭ്യാസ വരി വരി. ഒരു കൊലവളിക്കുള്ള ആളുണ്ടല്ലോ, ഇത് ചെറുക്കന്റെ സ്വന്തം വണ്ടി തന്നെ. സ്വന്തം തന്നെ എങ്കി അകത്താട്ട്. വരി 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 വരി. ഗൾഫി അല്ലേ? അതെ. ഗൾഫി എവിടെ? ഒമാൻ. പോയെങ്കിലും ഇപ്പൊ ബിസിനസ് ആണ്. അപ്പൊ വർഷാപകാരം തന്നെ. മാസം എന്തൊരു കിട്ടും? ഒരു 10,000 റിയാൽ കിട്ടും. അപ്പൊ കാശായിട്ടൊന്നും കിട്ടില്ലല്ലേ. അല്ല പെണ്ണെന്ത്? എത്ര വരെ പഠിച്ച്? SSLC. അയ്യേ, പി എ പോലും ഇല്ലല്ലേ. സാറിനേക്കാൾ 6 ക്ലാസ് കൂടുതലുണ്ട്. അല്ല, പോളിടെക്നിക്കിൽ ചേർന്ന് ഡിപ്ലോമ എടുത്തിരുന്നു. ഡിപ്ലോമ? ഡിപ്ലോമ അല്ല, പെണ്ണിനെ കണ്ടില്ല. ഇയാൾക്ക് എന്തിനത്ര ധൃതി പെണ്ണിനെ കാണാൻ? നീ തന്നെ ചെറുക്ക. അതെ. എവന്റെ ആരുടെ? കൊച്ചച്ചൻ. അച്ഛൻ? ഞാനാ. അച്ഛന്റെ അച്ഛന്റെ പേര്? രാമൻകുട്ടി. മരിച്ചുപോയി. എന്തരായിരുന്നു ജോലി? കൃഷി കാര്യങ്ങളൊക്കെ ആയിരുന്നു. കർഷകൻ കർഷകൻ കർഷകൻ. അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ? കുഞ്ഞിക്കണ്ണൻ. ആ കുഞ്ഞിക്കണ്ണന്റെ അച്ഛൻ? അത് ഓർമ്മയില്ലല്ലേ. അല്ല, അതിലെന്താ ഇത്ര പ്രസക്തി? അത് തറവാടിത്തം അറിയാവല്ലേ. പാരമ്പര്യമുള്ളവരാണെങ്കിൽ എത്ര തലമുറ കഴിഞ്ഞാലും മുൻ തലമുറക്കാരുടെ പേര് പറയും. ഉദാഹരണത്തിന് നമ്മുടെ വേലിത്തമ്പി തവള. തവളയല്ല, ദളവ. എന്തൊരു തവളെങ്കിലും ആവട്ടെ, ലവന്റെ തുടർച്ചക്കാരിലെ ലവനെ ഓർക്കണില്ലേ, പേര് പറയണില്ലേ? അതുപോലെ യവനെങ്കിലും നിനക്കൊക്കെ ഉണ്ടോടെ? പെണ്ണെത്തി. അതെന്റെ പെണ്ണാടേ. ഇവർക്ക് വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം, അകത്തേക്ക് ചെല്ലടാ. അകത്താട്ട് കാറിലും പറയിലൊക്കെ കല്യാണം കഴിയെങ്കിൽ. അല്ല, പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക്. യാവന് ഇഷ്ടപ്പെട്ട്? പെണ്ണിന്റെ തന്തയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പൂപ്പ. ഞങ്ങൾക്ക് വേണ്ടത് നല്ല ഒന്നാം തരം തറവാടുകളാണ് കേട്ടാ. നിനക്കൊന്നും അത് ഇല്ലല്ലേ. ഞങ്ങളുടെ വരവാടുത്തത്തെ കുറിച്ച് പറയാൻ നിങ്ങൾ ആരാ? നിങ്ങളുടെ വരവാടുത്തം എന്താണെന്ന് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എന്റെ തറവാടുത്തം പറയാ. നീ കുറച്ചുകൂടി സൗമ്യമായി സംസാരിക്കാം. അതെ, ഞാനത് പറഞ്ഞു വരായിരുന്നു. കണ്ണി കണ്ട ചണ്ടികൾക്ക് പെണ്ണാലോചിക്കാനുള്ള അല്ല എന്റെ വീട്. ഗൾഫിൽ പോയി പൊരിവയിലത്ത് പണിയെടുത്ത് കാശുണ്ടാക്കി നിന്നെ ഓർത്ത് അച്ഛൻ അഭിമാനമുണ്ട്. ഇതുപോലുള്ള ബന്ധം അന്വേഷിച്ച് ഈ അച്ഛന്റെ മാനം മറ്റുള്ളവരുടെ മുമ്പിൽ കളയരുത് മോനെ. വാ വാ, തന്നെ തന്നെ ചെല്ലി. ഒരുത്തിയെ കെട്ടി കൂടെ ഒരു മാസമെങ്കിലും കഴിഞ്ഞ് ഉടനെ തിരിച്ചു പോകണം കരുതി വന്നവനാ ഞാൻ. ഒരു മാസത്തേക്കാണെങ്കിൽ തൽക്കാലത്തെ കൊരണത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് തരാ. ചെറ്റത്രം പറയാടോ, അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവോ? ഒരു കാര്യം പറ, ഒരു മാസത്തേക്ക് ഒരു ചെക്കിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ?
സാർത്രക്കാരനാൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതിനല്ലടോ ഒരു പെണ്ണിനെ കെട്ടിക്കാൻ പറ്റിയ ചെക്കൻ. ആ പ്രഭാകർ പ്രഭുവിന്റെ മകളുടെ കല്യാണമാണ് ഇനി എന്റെ സ്വപ്നം. ഒരു കാരണത്തരിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന സാക്ഷാൽ മഹാ ബലിയാണ് സാർ. ഞാൻ പറഞ്ഞ ചെക്കനെ കുറിച്ച് എനിക്ക് ഒത്തിരി സങ്കല്പങ്ങളുണ്ട്. സാറിന്റെ സങ്കല്പങ്ങൾ ഓരോന്നോരോ പറഞ്ഞാട്ടെ ഞാൻ എഴുതിക്കൊള്ളാം. എഴുതിക്കോ. തെണ്ടിയിൽ തെണ്ടി, തെണ്ടിയിൽ തെണ്ടി, അതായത് അതെ ദരിദ്രവാസിയിൽ ദരിദ്രവാസി, ദരിദ്രവാസിയിൽ ദരിദ്രവാസി, അതായത് ജിഡി. തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്തവൻ, തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്ത, അതും ടീച്ചി. ചെറ്റയിൽ പരമചെറ്റ, ചെറ്റയിൽ പരമചെറ്റ, അത് സി പി സി. സാറേ അതേടോ എന്റെ അച്ഛന്റെയും എന്തുക്കളുടെയും മുന്നിൽ വെച്ച് എന്റെ തൊലി ഉരിച്ചു വിട്ട് അവന്റെ മകള് കെട്ടുന്നത് ഇങ്ങനൊരു തന്നെ ആയിരിക്കണം അല്ലേടോ? അങ്ങനെയും ആവാ. തനിക്ക് ഞാനൊരു 25,000 രൂപ. അങ്ങനെയാണെങ്കിൽ ചെക്കന്റെ ക്വാളിഫിക്കേഷൻ കുറയും, എനിക്കത് പോരാ. പോരെ? ആ പിന്നെ എനിക്കൊരു 50,000 രൂപ കിട്ടണം. അപ്പൊ മറക്കണ്ട, കള്ളുകുടിയൻ, പെണ്ണുപിടിയൻ, തല്ലുകൊള്ളി, താൻ തോന്നി. ഇതിത്ര ആലോചിക്കാനൊന്നുമില്ല, നിന്റെ കുടുംബത്തിൽ തന്നെ കാണൂലേ. ഉണ്ട് ഒരാളുണ്ട്, മച്ചാൻ, മാട്ടുപ്പെട്ടി മച്ചാൻ.